കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ആരോട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവനൊരു സ്കൂൾ തീം കേക്കാണ് ചെയ്തു കൊടുത്തത്. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആരോട്ടിനെ എങ്ങനെയാണ് സ്കൂളിൽ വെൽക്കം ചെയ്തതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. 1 kg ഡാൽഗോണ കേക്ക്. അതിനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണം. ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ മൈദാമാവ് റിമൂവ് ചെയ്യണം. മാറ്റിയതിന് ശേഷം അതിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലോർ ഇടുമ്പോൾ കേക്ക് കുറച്ചും കൂടി നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആവാനും പിന്നെ അതിൽ തരിതരിയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം പൊടിയെല്ലാം മാറ്റാനുമാണ് നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇനി ഡാൽഗോണ സോസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് 2.5 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുകയാണ്. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര വേണം എടുക്കാൻ. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. 1 മിനിറ്റോളം ബീറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് പഞ്ചസാര നല്ല അലിഞ്ഞോന്ന് നോക്കണം. പഞ്ചസാര തരിയായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂണും കൂടി തിളച്ച വെള്ളം ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. അത് നല്ല ബീറ്റായി ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരും. ഒരു 2 മിനിറ്റ് ഹൈ സ്പീഡിൽ വെച്ച് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സോസ് ശരിയായിട്ട് ഇതുപോലെ കട്ടിക്ക് കിട്ടും. ഇനി ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാല്, ചൂടുള്ള പാൽ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഈ സോസ് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് നമുക്ക് കേക്കിൽ ഒഴിക്കാനാണേ. ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് 4 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ വെനില എസൻസും 1/4 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര മാറ്റിയിട്ട് അത് കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യണേ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മുട്ട അടിച്ച് നമ്മൾ നല്ല പതപ്പിച്ച് വെച്ചേക്കല്ലേ, അത് താന്നു പോവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഏത് ചരുവത്തിലാണോ അല്ലെങ്കിൽ ഓവനാണോ അത് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അത് ഓവർ മിക്സ് ആവാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കുന്ന 8 ഇഞ്ചിൻ്റെ ട്രേയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് വരഞ്ഞു കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലോ കുക്കറിലോ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് ഒരു 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് കേക്ക് റെഡിയായി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി. ഞാനത് തണുത്ത് ട്രേയിൽ നിന്ന് എടുത്ത് 3 ലെയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അതിനായിട്ട് ബീറ്റ് ചെയ്യാനുള്ള സ്ലൈഡും ബൗളും ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചു. അതിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ഫിയോണേര വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല ബീറ്റ് ചെയ്ത് എടുക്കണം. ഞാൻ ബീറ്റ് ചെയ്തത് എപ്പോഴും കാണിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ക്രീം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുക്കണം. എനിക്കിപ്പം ഈ ഒരു പുതിയ ബൗൾ എടുത്തത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഡാൽഗോണ സോസ് ഒഴിച്ചിട്ടുള്ള ക്രീമാക്കി എടുക്കാനാണ്. ഇപ്പോൾ എൻ്റെ ബൗൾ നല്ല തണുപ്പല്ലാത്തതുകൊണ്ടാണ് ഞാൻ തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിൽ ആ ബൗൾ വെച്ചിരുന്നാലും മതി. നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം ഒരു അരഭാഗം വേണ്ട, അതിൽ നിന്ന് കുറച്ചും കൂടി മാറ്റിയിട്ട് എടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ ഡാൽഗോണ സോസ് ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ കേക്കിൻ്റെ അകത്ത് മാത്രം ഈ ഒരു ക്രീം ഇട്ടാൽ മതി. വെളിയിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുക്കുന്നത്. ക്രീം നല്ല മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഇനി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി കേക്കിലൊഴിക്കാനുള്ള കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് സിറപ്പാണ്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഡാൽഗോണ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ കുറച്ചും കൂടി നല്ല. ഇനി നമ്മൾ ഐസിങ് ചെയ്യുകയാണ്. അതിനായിട്ട് കേക്കിൽ ബോർഡിൽ കുറച്ച് ക്രീം എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കേക്ക് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ 3 ലെയറിൽ സെൻറ്റർ ലെയറാണ് ഈ വെച്ച് കൊടുക്കുന്നത്, ആദ്യം വയ്ക്കുന്നത്. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഡാൽഗോണ സോസ് മിക്സ് ചെയ്ത ക്രീമാണ്. ഞാനിപ്പം വിപ്പിംഗ് ക്രീം ഡയറക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും കുറച്ചും കൂടെ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പൈപ്പിംഗ് ബാഗിൽ ഈ വിപ്പിംഗ് ക്രീം ഇട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നതാണ്. ഞാനിപ്പം ലെയറിൽ നട്ട്സും ചോക്ലേറ്റും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഓരോ ലെയറിലും നമുക്ക് നട്ട്സ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഡാൽഗോണ ക്യാൻഡിയിൽ അത് പൊടിച്ചിട്ട് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കണക്ക്. ഇപ്പം ഞാൻ ഈ കേക്കിൽ ഒന്നും ചെയ്യുന്നില്ല, കാരണം ആരൂട്ടൻ അങ്ങനെ കടിച്ച് ഈ നട്ട്സൊക്കെ കടിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലെയറിൽ ഒന്നും ചെയ്യുന്നില്ല, പ്ലെയിനായിട്ടാണ് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ ക്രീമിന് നല്ല കോഫിയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നട്ട്സ് ഇട്ടില്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ നല്ല ഇതിൽ കിട്ടും. കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ലെയറാണ് ഞാൻ ഐസിങ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വയ്ക്കുന്നത്. അതാകുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ടിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. അതും വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് തന്നെയാണ് ക്രം കോട്ട് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും മെയിൻ കോട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ക്രം കോട്ട് ചെയ്തത് ഇപ്പോൾ കോഫി ക്രീം വെച്ചാണെങ്കിൽ രണ്ടും കൂടെ മിക്സായി പോകും. അപ്പോൾ മെയിൻ കോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രൗണും കൂടെ കാണും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രം കോട്ടും വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മെയിൻ കോട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. ഇനി കേക്കിൽ വയ്ക്കാനുള്ള ഫോണ്ടൻ ടോപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ തീമാണെന്ന്, അതുകൊണ്ട് തന്നെ ബുക്ക് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടൻ്റ് എടുക്കുകയാണ്. അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഫോണ്ടൻ്റ് വർക്കിൽ വൈറ്റ് ഫോണ്ടൻ്റ് വർക്ക് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കളർ ഫോണ്ടൻ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കളർ നമ്മൾ കയ്യിലാവുകയും വൈറ്റ് ഫോണ്ടൻ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മളെ കയ്യിലുള്ള ആ കളറുകളെല്ലാം ആ വൈറ്റ് ഫോണ്ടൻ്റിലാവുകയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വൈറ്റ് ഫോണ്ടൻ്റ് ചെയ്ത് വയ്ക്കണം. ഫോണ്ടൻ്റ് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 3 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ടൂൾ വെച്ച് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചാണെങ്കിൽ വരച്ചു കൊടുക്കണം. ആ ഒരു ബുക്കിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അതിൽ ഒരു യെല്ലോ കളർ എടുക്കുകയാണ്. അത് നല്ല നൈസായിട്ട് തന്നെ പരത്തണം. നല്ല നൈസാവാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. എന്നിട്ട് നമ്മൾ ബുക്കിൻ്റെ ബൈൻഡായിട്ട് കവറായിട്ട് വയ്ക്കുകയാണ്. ഈ വൈറ്റ് ഫോണ്ടൻ്റിൻ്റെ 2 സൈഡിലും വെള്ളം വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ യെല്ലോ ഫോണ്ടൻ്റ് കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ അതേ കണക്ക് ചെയ്താൽ മതി. അവസാനം നമുക്ക് റിസൾട്ട് കറക്റ്റ് ബുക്കിനെ കണക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് കറക്റ്റ് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആ ആ യെല്ലോ കവർ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബുക്കിൻ്റെ ഇതുപോലെ ഒരു മാർജിൻ കണക്ക് ആക്കി കൊടുക്കണം. രണ്ട് സൈഡിലെ മാർജിൻ കണക്ക് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ലുക്ക് കിട്ടിയില്ലേ? ഇതുപോലെ ഞാൻ 2-3 കളർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഫോണ്ടൻ്റാണ് ആദ്യം നമുക്ക് ചെയ്ത് തീർക്കേണ്ട വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബുക്കുകളെല്ലാം ഞാൻ ആദ്യം തന്നെ ചെയ്ത് തീർക്കുകയാണ്. ഇനി നമുക്കിത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ബുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് നീളത്തിന് ഫോണ്ടൻ്റ് നമ്മൾ നേരത്തെ എടുത്ത അതേ തിക്നെസ്സിൽ തന്നെ കുറച്ച് നീളത്തിന് ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് നല്ല നൈസായിട്ട് പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫോണ്ടൻ്റിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് ആ ഫോണ്ടൻ്റിൻ്റെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചേക്കുന്ന ഫോണ്ടൻ്റിൻ്റെ മുകളിൽ വച്ചിട്ട് ജസ്റ്റ് ഒരു ടൂൾ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതിലെ പേപ്പർ കണക്ക് ബുക്കിനകത്തിരിക്കുന്ന പേപ്പർ കണക്ക് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടും. അതുപോലെ ഒന്നും കൂടി ഫോണ്ടൻ്റ് പരത്തിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൻ്റെ സൈസിൽ അതാ ആ ഒരു ചെറിയ ഒരു സൈഡ് സൈസിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതും അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടൂൾ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്ന നമുക്ക് തോന്നും. ഈ ബുക്കിന് ഞാനൊരു ഗാർഡൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. സെയിം അതേ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ആ സെയിം സൈസിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിലിനി കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അതിനി ഇത് ഡ്രൈ ആയതിന് ശേഷം എഡിബിൾ പെൻ വെച്ചാണ് എഴുതുന്നത്. എഡിബിൾ പെൻ ഇപ്പം മിക്ക ബേക്കേഴ്സിലും നമുക്ക് കിട്ടുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ എന്നാണോ കേക്ക് ചെയ്യേണ്ടത് അതിൻ്റെ തലേന്ന് വേണം ഫോണ്ടൻ്റ് വർക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. സമയത്ത് ചെയ്ത് വയ്ക്കാനാണെങ്കിൽ നല്ല മെൽറ്റായി പോവും. ഇനി ഞാനൊരു യെല്ലോ ഫോണ്ടൻ്റ് എടുത്ത് നല്ല നീളത്തിന് പരത്തി വയ്ക്കുകയാണ്. എന്നിട്ട് അത് ഒരു സ്കെയിലിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വലിയ ജോലിയായിട്ട് തോന്നില്ലല്ലോ. നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നീളത്തിന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സ്കെയിലായി. ഇതിനി ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. സ്കെയിലും ചെയ്ത് വച്ചതിന് ശേഷം ഞാൻ പെൻസിൽ ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ റെഡ് ഫോണ്ടൻ്റ് നല്ല ഉരുട്ടിയെടുക്കുകയാണ്. ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിനും തിക്നെസ്സിനും കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള ലെങ്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ ഫോണ്ടൻ്റ് എടുക്കുകയാണ്. അത് ജസ്റ്റ് ഒരു ഗോപുരം കണക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ആക്കി എടുത്തിട്ട് അതിൻ്റെ ടിപ്പിൽ ആ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഭാഗമില്ലേ അവിടെ ബ്ലാക്ക് ഫോണ്ടൻ്റ് വെച്ച് ഇതുപോലെ കൈ വെച്ചൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കതിൻ്റെ ടിപ്പ് കിട്ടും. പെൻസിലിൻ്റെ ടിപ്പ് കണക്ക് കിട്ടും. അത് റെഡ് ഫോണ്ടൻ്റിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുന്ന ഫോണ്ടൻ്റില്ലേ അതിൽ ഒട്ടിച്ചു കൊടുക്കണം. നമുക്കിപ്പോൾ പെൻസിലിൻ്റെ ടോപ്പ് ശരിയായി. ഇനി ഇതിൻ്റെ ബോട്ടം ചെയ്യാം. അതിനായിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടൻ്റ് എടുക്കുകയാണ്. ഇതിപ്പം ഞാൻ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ നമുക്ക് ഒട്ടിച്ച് വേണമെങ്കിലും വയ്ക്കാം. റോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു റിയൽ ആയിട്ട് തോന്നും. പെൻസിലിൻ്റെ ബോട്ടം വയ്ക്കാനുള്ള എറൈസറിനായിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടൻ്റ് എടുക്കുകയാണ്. അത് നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിലും നീളത്തിനും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പെൻസിലിൽ അത് ഒട്ടിച്ച് വയ്ക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞാനൊരു ഗ്രേ കളർ ഫോണ്ടൻ്റ് നല്ല പരത്തിയെടുക്കുക നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അത് നല്ല നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ പെൻസിലിൻ്റെ താഴത്തെ ആ മെറ്റലായിട്ടുള്ള ഭാഗമില്ലേ അതിന് വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്തതിന് ശേഷം ഞാനത് നീളത്തിനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്, ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ബേക്ക് ഭാഗത്ത് വെള്ളം വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ പെൻസിലിൻ്റെ ബോട്ടം കവർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പെൻസിൽ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്കെയിൽ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ എഡിബിൾ പെൻ വെച്ച്, ബ്ലാക്ക് എഡിബിൾ പെൻ വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് എഡിബിൾ പെൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ പോയാലും കുഴപ്പമില്ല, ജെൽ കളറാണ്. അത് മാത്രമല്ല കളർ ഉള്ളിൽ പോകാൻ പാടില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും മാക്സിമം കളർ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഞാൻ പിന്നെ ഇതുപോലെ തീം വർക്കൊക്കെ വരുമ്പോൾ കളർ എന്തായാലും ഉപയോഗിക്കും. കളറ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെ, ജെൽ കളർ തന്നെ ഉപയോഗിക്കാൻ നോക്കണം, അതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഞാനൊരു സ്ലേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് ഫോണ്ടൻ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോർഡറിന് വേണ്ടിയിട്ട് യെല്ലോ ഫോണ്ടൻ്റാണ് എടുക്കുന്നത്. അത് താണ്ട കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് എടുക്കണം. നീളത്തിന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സൈസിനാക്കി എടുക്കണം. നാല് സൈഡും ഇതുപോലെ കവർ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലിഞ്ഞി ആ ഒരു സ്ലേറ്റിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്കും കൂടെ ചെയ്യാറുണ്ട്. ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം ഇനി കേക്ക് കുറച്ചും കൂടെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ക്രയോൺസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് യെല്ലോ കളറാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സൈസിന്, ലെങ്തിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ കൈ വെച്ച് ഒരു ടിപ്പ് കണക്കാക്കി കൊടുക്കണം. ഇതെല്ലാം ഞാൻ തലേന്നേ ചെയ്തു വെച്ചതാണ്. ഇനി കേക്കിൽ വയ്ക്കുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു നോട്ട്സിൽ ഇംഗ്ലീഷ്, EVS, മാത്സ് എന്ന് എഡിബിൾ പെൻ വെച്ച് എഴുതിയിട്ടുണ്ട്. ഓപ്പണായി ഇരിക്കുന്ന ബുക്കിൽ ABC 1 2 3 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാൻ. വേണമെങ്കിൽ നമുക്ക് ആരൊക്കെയാണോ കൊടുക്കേണ്ട അവരെ പേരെഴുതാം. ഇനി ഞാൻ ആ സ്ലേറ്റിൽ കുറച്ചും കൂടെ ആ ഒരു വുഡിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡറില്ലേ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഒരു വുഡിൻ്റെ ആ ഒരു ലുക്കിന് വരച്ചു കൊടുക്കുകയാണ്. മെയിൻ കോട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കേക്ക്. ഇനി ഇതിൻ്റെ ബോർഡറിലായിട്ട് താഴത്തെ ബോർഡറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഐസ് ബ്ലൂ കളർ ചെയ്യാണ്. ഇപ്പോൾ നമുക്കൊരു ബേബി ഗേളിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ പിങ്ക് കളറൊക്കെ കുറച്ചും കൂടെ നല്ല ഓപ്ഷൻ. ഈ ഒരു വൈറ്റിൽ ഏത് കളറ് ബോട്ടം കൊടുത്താലും, ഈ ഒരു ഡിസൈൻ കൊടുത്താലും അതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ വേറെ കൂടുതൽ കളറൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഈ ഫോണ്ടൻ്റ് വർക്കൊക്കെ മുകളിൽ വച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഈ സ്ലേറ്റിൽ ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നും പറഞ്ഞ് എഴുതുന്നുണ്ട്. ഇത് ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ച് തന്നെയാണ് എഴുതുന്നത്. സ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്കെയിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ 3 ബുക്ക്, നമ്മൾ എഴുതി വെച്ചേക്കുന്ന 3 കളർ ബുക്ക് വയ്ക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ബുക്ക് വയ്ക്കുന്നുണ്ട്. പെൻസില്, ക്രയോൺസ്, പിന്നെ ഞാൻ ഫോണ്ടൻ്റ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നും എഴുതിയില്ല, ABC 1 2 3 ഇത്ര എഴുതിയോളായിരുന്നു, ഇത്രയും കട്ട് ചെയ്തായിരുന്നു. അപ്പം അതെല്ലാം സൈഡിലും ഒക്കെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാഷ്മലയും ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് കേക്കിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ടോപ്പേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് അതുപോലെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഫോണ്ടന്റ് യൂസ് ചെയ്തിട്ടുള്ള സ്കൂൾ തീം കേക്ക് റെഡിയായി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ടീച്ചേഴ്സ് ഡേക്കും ചിൽഡ്രൻസ് ഡേക്കും പിന്നെ നമുക്ക് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ എൻ്റെ ആരുട്ടിന് ചെയ്തു കൊടുത്ത സ്കൂൾ തീം കേക്ക്. ഇനി എൻ്റെ ആരുട്ട റെഡിയാവുന്നതൊക്കെ കാണാം. സ്കൂളിലേക്കുള്ള ഒരുക്കങ്ങൾ കാണാം. രാവിലെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് നേരെ പോയത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിള്ളേരെ വെൽക്കം ചെയ്യാനുള്ളൊരു പ്രോഗ്രാമായിരുന്നു. കൂടെ തന്നെ പിള്ളേരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുകയും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലെറ്റേഴ്സും അവരുടെ പേരൊക്കെ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു. അറിവ് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ടീച്ചറിൻ്റെ കൂടെ പോയത്. ഇങ്ങനെയായിരുന്നു എൻ്റെ ആരുട്ടൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.